ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ പത്രമാസ്റ്റ് എപ്പിസോഡിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അനാമിക വന്ന ദിവസം മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഊതിപ്പെടുപ്പിക്കാനും തമ്മിൽ തമ്മിൽ കലഹം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചോണ്ടിരുന്നു. ഒപ്പം അനന്തപുരിയിലെ സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിനുള്ള ഒരു പൊട്ടിത്തെറിക്കുള്ള തിരിയായിരുന്നു അനാമിക ഇപ്പൊ കൊളുത്തിയത്. പക്ഷെ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ അനാമികയ്ക്ക് തന്നെ അതൊരു തിരിച്ചടിയായി മാറിയ ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാകുക, എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത്, പ്രേക്ഷകർ കാത്തിരുന്ന ആ നിമിഷം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നയനയും നവ്യയും കൂടി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ മോഷണത്തിന് ഒരു പങ്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും തെളിയിച്ചേ മതിയാകൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെയും നമ്മളെ കുടുംബത്തെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി വന്നതും പിന്നെ അതിൻ്റെ പേരിൽ നയനയും നവ്യയും കുറ്റപ്പെടുത്തിയതും. ഒടുവിൽ ഇത് ആരായിരിക്കും ഈ ഒരു സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടാവുക, അവരെന്തായാലും ഞാൻ തന്നെ കൈയോടെ പിടിച്ചിരിക്കും എന്നൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് നമ്മൾ ദേവയാനി കയറിപ്പോയി. പക്ഷെ എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നവ്യ നയന എന്തായിരിക്കും സംസാരിക്കുന്നത് എന്ന് ഉളിഞ്ഞു നോക്കാൻ ഉളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും നമുക്ക് ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കാം. ഒന്നെങ്കിൽ പുറത്തുനിന്ന് ആരോ ഇവിടെ കയറി വന്നിട്ട് മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആൾക്കാരോ മോഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് നയനെ പോകുമ്പോഴാണ് നമ്മുടെ ജലജ ഒളിച്ചു നിൽക്കുന്ന ആ ഒരു കാര്യം നവ്യയാണ് കണ്ടുപിടിക്കുന്നത്. നവ്യ കണ്ടു ജലജയവുമായിട്ട് വഴക്കുണ്ടാക്കി. അവസാനം നവ്യയും നയനയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇവിടെ പരസ്യപ്പെടുത്തേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ദേഷ്യപ്പെട്ട് നവ്യ പോവാണ്. എന്തായാലും ഇതിന് പിന്നിൽ ആരായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ നയനയും ആദർശം തീരുമാനിച്ചു. അങ്ങനെ ആദർശ് ആ ഒരു വീട്ടിലുള്ള എല്ലാ CCTV ക്യാമറയും പരിശോധിച്ചു. പക്ഷെ ഒറ്റ ഒരു CCTV ക്യാമറയിൽ പോലും നമ്മൾ സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ആരും അകത്തോട്ടും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് അനാമികയുടെ അമ്മയും അച്ഛനും പിന്നെ നിന്റെ അച്ഛനും. അപ്പോൾ ഇവിടെ ഗോവിന്ദൻ വന്നു, രാവിലെ തന്നെ വന്നു സ്വർണം കൊടുത്തു, കൊടുത്തതിന് ശേഷം തിരിച്ചുപോയി. അതിൽ വേറെ CCTVയിലൊന്നും ഗോവിന്ദൻ വന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഉള്ളത് അനാമികയുടെ അമ്മയും അച്ഛനും മാത്രമാണ്. അനാമികയുടെ അമ്മയും അച്ഛനും താഴെയും വന്നിട്ടുണ്ടായിരുന്നു. അനാമികയുടെ അമ്മ മുകളിലെ റൂമിൽ ഒരുപാട് നേരം ഇരുന്നിട്ടും ഉണ്ടായിരുന്നു. അത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, എന്തായാലും ഇതിന് പിന്നിൽ അനാമികയും അനാമികയുടെ കുടുംബവുമാണ് എന്ന് ആദർശനും നയനയ്ക്കും നല്ല സംശയമുണ്ട്. ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ ആ ഒരു വിവാഹത്തിൻ്റെ അന്ന് അനിയുടെ വിവാഹത്തിൻ്റെ അന്ന് ആദർശ് താഴെ പോയപ്പോൾ ആദർശിൻ്റെ അച്ഛനോട് ആദർശിൻ്റെ അച്ഛനല്ല നമ്മുടെ അനാമികയുടെ അച്ഛനോട് ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അയാളുടെ സംസാരത്തിൽ നിന്നെല്ലാം എന്തൊക്കെയോ നൂലാമലകളാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് ആദർശിന് നേരത്തെ പിടികിട്ടി. പിന്നെ ഇപ്പോൾ അനാമികയായിട്ട് ഈ പ്രശ്നം വലിച്ചെഴിച്ചതും പിന്നെ അനാമികയുടെ അമ്മ റൂമിൽ പോയിരുന്നതും എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഇവരായിട്ട് സ്വർണം മോഷ്ടിച്ചിട്ട് ഇവരായിട്ട് ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നതാണോ എന്നൊരു സംശയം രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നാണ് ഇവരെ ആദർശം നമ്മുടെ നയനയും സംസാരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് എങ്ങനെ നയനയും നവ്യയും ഇതിൽ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഈ ഒരു പ്രശ്നത്തിലോട്ട് വലിച്ചിടാം എന്നൊക്കെ ആലോചിച്ച് തല പുകച്ചോണ്ടിരിക്കുവാണ് അനാമിക. അതിൻ്റെ കൂടെ തന്നെ ദേവയാനിയും ജലജയും നമ്മുടെ ജാനകിയും എല്ലാവരും ഒപ്പമുണ്ട്. അങ്ങനെ അനാമികയും ദേവയാനിയും ഈ അമ്മായിയമ്മമാർ കൂട്ടത്തോടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മരുമക്കൾക്ക് മോശമാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ അത് അമ്മായിയമ്മയും ഒരു മരുമകളും കൂടി ചേർന്നിട്ട് ബാക്കി രണ്ട് മരുമക്കൾക്ക് പാറ പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ശ്രമം ഏകദേശം അറ്റത്തോട്ട്, അതായത് ആ ഒരു ശ്രമം വിജയിക്കാനായിട്ടുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് എന്തായാലും താനും തൻ്റെ കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നയനയ്ക്ക് നവ്യയ്ക്കും അറിയാം. അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും തെളിയിച്ചല്ലേ മതിയാകും. അങ്ങനെ ഇവരെ രണ്ടുപേരും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടക്കുമ്പോൾ നവ്യയും നയനയും തന്നെ ഇവർക്കിടയിൽ വന്നു. എന്നിട്ട് അനാമികയെ പഴിചാരിക്കൊണ്ട് നയനയും നവ്യയും സംസാരിച്ചു. വന്നപ്പോൾ തന്നെ നയനയും നവ്യയും ആണ് ഈ ഒരു സ്വർണം മോഷ്ടിച്ചിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുത്തതെന്നും അത് വിറ്റിട്ടാണ് ഗോവിന്ദൻ 2 പവൻ്റെ സ്വർണം കൊണ്ടു കൊടുത്തതും
എന്നവിടെ ഒരു ആരോപണം നടന്നു. ആരോപണം നടന്നപ്പോൾ നവ്യയ്ക്കും നയനയ്ക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തശ്ശിയും വന്നിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഞാൻ എന്തായാലും ഇവിടെ അനാമികയ്ക്ക് ദേവയാനി കൊടുത്ത അതേ സ്വർണത്തിന്റെ തൂക്കത്തിൽ തന്നെയാണ് ഞാൻ നയനയ്ക്ക് സ്വർണം കൊടുത്തത്. അപ്പൊ പിന്നെ അഥവാ നയനയുടെ അച്ഛൻ വന്ന് സ്വർണം ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ സ്വർണം എടുത്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. എന്നാൽ അത് കൊടുക്കാതെ അനാമികയുടെ റൂമിൽ പോയി ഷെൽഫിലിരുന്ന സ്വർണം എന്തുകൊണ്ട് നയന എടുത്തു കൊടുക്കണം, അവിടെ നയന അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരിക്കലും അനാമിക ആയോ അനാമികയുടെ കുടുംബത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ബാക്കിയുള്ള എല്ലാവരും കൂടി വാദിക്കുകയും ചെയ്തു. അങ്ങനെ നയനയും നവ്യയും കൂടി വന്നു. ഇതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങളുണ്ടായി. എന്നാൽ എൻ്റെ അച്ഛനും എൻ്റെ കുടുംബവും അങ്ങനെ ചെയ്യത്തില്ല, ഉറപ്പായിട്ടും നീയും നിന്റെ അമ്മയാണ് റൂമിലിരുന്നതെന്നും നിങ്ങളാണ് ആ സ്വർണം മോഷ്ടിക്കാൻ സാധ്യതയെന്നും നയനയും നവ്യയും ഒരുമിച്ച് വാദിച്ചു. അപ്പൊ അത്രയും നേരം അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം തന്നിലോട്ട് വരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അനാമിക ആ ഒരു അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങുവാണ്. ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ പഴി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ പടിയിറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് അനാമികയുടെ ആ ഒരു സ്വർണത്തിന്റെ കള്ളിയെല്ലാം പുറത്തായതിനു ശേഷം അനാമികയെ ചവിട്ടി പുറത്താക്കുവാന്നാണ്. പക്ഷെ ചവിട്ടി പുറത്താക്കുന്നതിന് മുന്നേ തന്നെ അനാമിക തന്നെ പടിയിറങ്ങിപ്പോയി. നേരെ വീട്ടിൽ പോയതിനു ശേഷം അനാമികയുടെ അമ്മയെ അച്ഛനെയും കണ്ടു. കണ്ടതിന് ശേഷം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അനാമികയും കൊണ്ട് തിരിച്ച് അനന്തപുരിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവരുടെ തീരുമാനം. എന്തായാലും ഈ ഒരു സ്വർണം നമ്മളാണല്ലോ കൈക്കലാക്കിയത്, അപ്പൊ പോലീസിന് കേസ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസുകാർ നല്ലതുപോലെ അന്വേഷിക്കും. അന്വേഷണം നേരെ നമ്മളിലോട്ട് എത്തത്തുള്ളൂ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അനന്തപുരിയിലോട്ട് പോയതിനു ശേഷം അവിടെ നിന്ന് വാദിക്കണം, എന്നിട്ട് ഈ പ്രശ്നങ്ങൾ വീണ്ടും നയനയുടെയും നവ്യയുടെയും തലയിൽ തന്നെ കൊണ്ടിടണം എന്ന് അവിടെ അനാമികയും അനാമികയുടെ കുടുംബവും ഇവിടെ ഒത്തിരുന്ന് ആലോചിക്കുമ്പോൾ അവിടെ തൻ്റെ കുടുംബം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, പക്ഷെ അനാമികയാണ് ഇതിലെ കുറ്റവാളി എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചാണ് നയനയുടെയും നവ്യയുടെയും ഒരു തീരുമാനം. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ഇതിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും ഇതിനെതിരെയുള്ള അനാമികയാണ് കുറ്റവാളി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഇവരുടെ കയ്യിലില്ല. പക്ഷെ അനാമികയെ ജാനകി ആയാലും ദേവയാനി ആയാലും ജലജ ആയാലും കട്ട സപ്പോർട്ടുമാണ്. പക്ഷെ അനി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് അവളെ പോയി വിളിക്കേണ്ട ഒരാവശ്യവുമില്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് അവൾക്ക് വേണമെങ്കിൽ അവൾ വരട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ വരണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ, ഇല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ എന്നെ കൊണ്ട് ആക്കട്ടെ, അല്ലാതെ ഞാനായിട്ട് പോവേണ്ട കാര്യമില്ല എന്നാണ് അനി പറയുന്നത്. എന്നാൽ ഇവിടെ ആദർശനും നയനയ്ക്കും തൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയും ചെയ്യണം, കാരണം ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ. അപ്പൊ അത് ശരി ക്ലിയർ ആക്കുകയും ചെയ്യണം. പക്ഷേ അനാമികയുടെ ഭാഗത്തോട്ട് വേറെ പ്രശ്നങ്ങൾ പോകുകയും ചെയ്തിരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമികയ്ക്ക് അനാമിക വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് അനി പറഞ്ഞപ്പോഴും ഞാനാണ് ഈ ഒരു വിവാഹത്തിന് അത്രത്തോളം മുൻകൈ എടുത്തത്, അതുകൊണ്ട് അവസാനം അനി തന്നെ പറയരുത് കണ്ടോ എനിക്ക് കിട്ടിയ ഒരു പെൺകുട്ടി മോഷ്ടാവാണെന്ന്, അതുകൊണ്ട് അവരിലേക്ക് ഒരു പ്രശ്നവും പോവരുതേം ചെയ്തത്, ഈ ഒരു കുടുംബത്തിൽ വലിയൊരു കലഹം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആദർശിന്റെയും നയനയുടെയും നീക്കം. ഇനി എന്തൊക്കെ സംഭവിക്കാം, അനാമികയുടെ പടിയിറക്കം ഏത് ഇനി എന്തിലോട്ടായിരിക്കും, വലിയൊരു പ്രശ്നത്തിലോട്ടാണോ അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പത്തിലോട്ടാണോ ചെന്നെത്താൻ പോകുന്നത്? മൂർത്തി ഇതുവരെയും അനന്തപുരിയിൽ എത്തിയിട്ടില്ല, പക്ഷെ മൂർത്തിയുടെ വരവോടുകൂടി അവിടെ ഏകദേശം കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഒരിക്കലും തന്നെ.